ബീഹാറിൽ ജെ ഡി യു എൻ ഡി എ വിട്ടതോടെ പാർട്ടി പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്താനാണ് ബി ജെ പി കിണഞ്ഞു ശ്രമിക്കുന്നത് മുതിർന്ന നേതാക്കളെല്ലാം ബീഹാറിൽ ദിവസങ്ങളോളം ക്യാമ്പ് ചെയ്ത് താഴെത്തട്ടിലെ പ്രവർത്തകരുമായി സംവദിക്കുന്നുണ്ട് പാർട്ടിക്ക് സംസ്ഥാനത്ത് കാര്യമായ വേരോട്ടമുണ്ടെന്നും നിതീഷ് കുമാറുമായി ഇനിയൊരു ഇടപാടും ആവശ്യം വരില്ല എന്നുമാണ് അണികളുടെ പൊതുവികാരം നിതീഷ് കുമാറിനൊപ്പം ഇനി പോകരുത് അദ്ദേഹത്തിന്റെ വോട്ട് അടിത്തറ നമുക്ക് ഉണ്ടാക്കാൻ ശ്രമിക്കാം നരേന്ദ്രമോദി ഇഫക്റ്റ് നമ്മളെ സഹായിക്കും ബീഹാറിലിനി ബിജെപി ഉണ്ടാകും എന്നാണ് മുതിർന്ന ബി ജെ പി നേതാക്കള് അടുത്തിടെ സംസ്ഥാനത്തുടനീളമുള്ള പല ജില്ലകളിലും നടത്തിയ പര്യടനങ്ങളിൽ അണികളിൽ നിന്ന് ലഭിച്ച പ്രതികരണം നിതീഷ് കുമാർ ബിജെപിയുമായി പിരിഞ്ഞ് എൻഡിഎ വിട്ട് ആർ ജെ ഡിയുമായും മറ്റ് സഖ്യകക്ഷികളുമായും ചേർന്ന് മഹാഗഠ്ബന്ധൻ സർക്കാർ രൂപീകരിച്ചതിന് പിന്നാലെ ബിജെപി പാർട്ടി പ്രവർത്തകരെയും ജില്ലാതലത്തിലുള്ള ആർ എസ് എസ് അംഗങ്ങളെയും അണിനിരത്തി ശക്തിപ്രകടനത്തിന് ഒരുങ്ങുകയാണ് പല മുതിർന്ന പാർട്ടി നേതാക്കളും രണ്ടും മൂന്നും ജില്ലകളിൽ പര്യടനം നടത്തുന്നുണ്ട് സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സീമാഞ്ചൽ മേഖലയിലെ പൂർണിയ കിഷൻഗഞ്ച് ജില്ലകൾ സന്ദർശിക്കുന്നതോടെ ഇത് പൂർണ്ണമാകും രാജ്യസഭാ എംപിയും മുൻ ഉപമുഖ്യമന്ത്രിയുമായ സുശീൽ കുമാർ മോദി പട്ന സാഹിബ് എംപിയും മുൻ കേന്ദ്രമന്ത്രിയുമായ രവിശങ്കർ പ്രസാദ് തുടങ്ങിയവരാണ് നീക്കങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് മുൻ കേന്ദ്രമന്ത്രി രാധാ മോഹൻ സിംഗ് ജിയാർപൂർ എംപിയും കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയുമായ നിത്യാനന്ദ് റായ് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് മുൻ സംസ്ഥാന മന്ത്രി മംഗൾ പാണ്ഡെ തുടങ്ങിയ നേതാക്കൾ ബീഹാർ ബി കോർ കമ്മിറ്റി അംഗങ്ങളാണ് അണികളോട് നേരിട്ട് സംവദിച്ചാണ് നേതാക്കളുടെ ഇടപെടൽ ബീഹാറിൽ മുപ്പത്തിയെട്ട് ജില്ലകളെ ഉള്ളുവെങ്കിലും സംസ്ഥാനത്തുടനീളം നാല്പത്തിയഞ്ച് സംഘടനാ യൂണിറ്റുകൾ ബി ഉണ്ടാക്കിയിട്ടുണ്ട് തങ്ങളുടെ പ്രവർത്തകർ പൊതുവെ വളരെ സന്തുഷ്ടനാണ് നിതീഷ് കുമാറിനെ എൻ ഡി എയിലേക്ക് വീണ്ടും പ്രവേശിപ്പിക്കാൻ പാർട്ടി അനുവദിക്കാത്തതിലും അവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് നരേന്ദ്രമോദിയുടെ നേതൃത്വങ്ങളുടെ തുറപ്പു ചീട്ടായി തുടരുമെന്ന് അവർ പറയുന്നുണ്ട് നിതീഷ് കുമാറിന്റെ ബേസ് പതുക്കെ നമ്മിലേക്ക് മാറുന്ന മേഖലകൾ അവർ തിരിച്ചറിയുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം മഹാഗഠ്ബന്ധൻ സർക്കാർ എത്ര കാലം തുടരുമെന്ന് ജനങ്ങൾക്ക് ഉറപ്പില്ല എന്ന് രവിശങ്കർ പ്രസാദും പ്രതികരിച്ചു